ഹായ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങളിൽ ഒരുപാട് പേർ എന്നോട് റിക്വസ്റ്റ് ആയിട്ട് ചോദിച്ച ഗരം മസാല പൗഡറാണ്. അപ്പം കറികൾക്കാകട്ടെ, ബിരിയാണിക്കാകട്ടെ, ഏതിനായാലും നമ്മൾ രുചി കൂട്ടാൻ വേണ്ടിയിട്ട് ഷോപ്പിൽ നിന്ന് പൊടികൾ തേടി നടക്കലില്ലേ? എന്നാൽ അതൊന്നും വേണ്ട, അടിപൊളിയായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ രുചികരമായ ഗരം മസാല പൗഡറാണിത്. ഇത് ഒരു അര ടീസ്പൂൺ മതി കേട്ടോ. അപ്പം വീഡിയോയിലേക്ക് പോകുമ്പോൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടെല്ലാം കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. അപ്പോൾ ഇതാ ഗരം മസാല പൗഡർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ വേണ്ടത് 2 ടേബിൾ സ്പൂൺ നിറയെ ഏലക്ക, 1 ടേബിൾ സ്പൂണിലും കുറവ് ചെറിയ ജീരകം, 1 ടേബിൾ സ്പൂണും അതിൽ കുറച്ച് കൂടുതലും വലിയ ജീരകം. പിന്നെ ഇതാ കറാമ്പ് എടുക്കുമ്പം 1 ടേബിൾ സ്പൂൺ എടുക്കുക, 1 ടേബിൾ സ്പൂൺ തന്നെ കുരുമുളക്, 3 ജാതിക്ക, പിന്നെ പട്ട എടുക്കുമ്പം 8ഓ 10ഓ ഇങ്ങനെ വലിയ നീളത്തിലുള്ള പട്ട എടുക്കട്ട, ഇല്ലാന്നുണ്ടെങ്കിൽ പൊട്ടിച്ചിട്ട് ഒരു 10-15 പീസ് എടുക്കാം ചെറുതാണെങ്കിൽ. ഇത് മാത്രമല്ല കേട്ടോ, ഇതിൽ ഒരു കാര്യം കൂടി ചേർക്കാനുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഒരു പാന് നല്ലോണം ചൂടാക്കിയെടുക്കുക, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ഇതാ ചൂടായ പാനിലേക്ക് ഞാൻ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നത് ഉലുവയാണ്. ഈ ഒരു ഉലുവ എന്തായാലും ചേർത്ത് കൊടുക്കട്ടെ. ഗരം മസാലപ്പൊടിയിൽ അധികം ആൾക്കാരും ചേർത്ത് കൊടുക്കുന്ന കണ്ടിട്ടില്ല. പക്ഷേ നല്ല അടിപൊളി ടേസ്റ്റിൽ കറികളായാലും ബിരിയാണി ആയാലും റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള ഗരം മസാല പൗഡറിൽ ഈ ഒരു ഉലുവ നിർബന്ധമെന്ന് അത് ചേർത്ത് കൊടുക്കാം. അപ്പം 1 ടേബിൾ സ്പൂണിന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച കറാമ്പ്, പട്ട, ഏലക്ക എല്ലാം ചേർത്ത് കൊടുക്കട്ടോ. ഇതാ കറാമ്പ് 1 ടേബിൾ സ്പൂണ്, 1 ടേബിൾ സ്പൂണ് കുരുമുളക്, 2 ടേബിൾ സ്പൂണ് ഏലക്ക, 1 ടേബിൾ സ്പൂണിലും അധികം വലിയ ജീരകം, പെരിഞ്ചീരകില്ലേ അത്. ഇനിയിപ്പോൾ ഇതാ പട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. 8ഓ 10ഓ വലിയ പട്ട ചേർത്ത് കൊടുക്കാം. ചെറിയ ജീരകം 1 ടേബിൾ സ്പൂണിലും കുറവ് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പം ജാതിക്കയാണ്. ഈ ഒരു ജാതിക്ക ഇങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കണ്ട, ഇതൊന്ന് ജസ്റ്റ് പൊട്ടിച്ചിട്ട് ചേർത്ത് കൊടുക്കട്ട. ഇതിൻ്റെ പുറം ഭാഗത്തുള്ള തോട് കളഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ തൊലി കളഞ്ഞ് എടുക്കാൻ പറ്റും കേട്ടോ. എന്തെങ്കിലും വെച്ച് കുത്തിയിട്ടൊന്ന് ഇതിൻ്റെ പുറം ഭാഗത്തുള്ള ആ ഒരു തോട് കളഞ്ഞെടുത്താലും മതി. ഇനിയിപ്പോൾ ഇതാ ഇത് 5 മിനിറ്റ് ഞാനൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ഡ്രൈ റോസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരുപാട് കാലം കേടുവിടാണ്ടിരിക്കും. പിന്നെ ഈ ഒരു സ്പൈസസിൻ്റെ എല്ലാം ഉള്ളിൽ ഇതിൻ്റെ ഓയിൽ കണ്ടൻറ് ഉണ്ട്. ഈ ഒരു ഓയിൽ കണ്ടൻറ് ഇറങ്ങി വന്നാലാണ് ഇതിന് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവുക. പിന്നെ ഇത് ഡ്രൈ റോസ്റ്റ് ചെയ്യുന്നതിൻ്റെ 3ാമത്തെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പൊടിക്കുമ്പം നല്ലോണം പൊടിന് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും കേട്ടോ. അപ്പം എന്തായാലും ഇത് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം, ഒരു 5 മിനിറ്റ് ചൂടാക്കിയെടുക്കാം. എന്നിട്ട് നല്ല മണം വരും കേട്ടോ. അന്നേരം തീ ഒന്ന് ഓഫ് ചെയ്യുക. എന്നിട്ട് നല്ലോണം തണിഞ്ഞ് കഴിഞ്ഞാൽ ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കാം. ഇതിൽ വേറൊന്നും ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. തക്കോലം എന്ന് പറഞ്ഞാൽ ആ സ്റ്റാർ പോലത്തെ സംഭവമില്ലേ, അതൊന്നും ചേർത്ത് കൊടുക്കണ്ട. ഇത് മാത്രം മതി. അടിപൊളി ടേസ്റ്റുള്ള ഗരം മസാല പൗഡറാണ്. ബിരിയാണി ആയാലും കറികൾക്കായാലും എന്തിനാകട്ടെ അടിപൊളി ടേസ്റ്റാണ്. അതുകൊണ്ട് ഞാനീ പറഞ്ഞ അളവ് കറക്റ്റായിട്ട് എടുക്കുക. എന്നിട്ട് ഇതാ മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലോണം പൊടിച്ചെടുക്കാം. അപ്പോൾ ഇത് പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല ചൂടുണ്ടാവും. ചൂട് തണിഞ്ഞാൽ മാത്രം എയർ ടൈറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കണ്ടെയ്നറിൽ ഇട്ട് വെക്കട്ടോ. ഞാൻ പത്തിരിപ്പൊടിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിന്. അന്നേരം കുറച്ച് പേര് കമൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിന് പത്തിരിപ്പൊടി വറുത്തെടുക്കണമെന്ന്. വറുക്കേണ്ട ആവശ്യമില്ല കേട്ടോ, നമ്മൾ പൊടിക്കുമ്പോൾ തന്നെ നല്ലോണം ചൂടുണ്ടാവും. അതുകൊണ്ട് വറുത്തെടുക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്നൊന്നും പോയി പോകുന്നു ചെയ്യില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഞാനിതാ നല്ലോണം പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ്ടില്ലേ, ഇതുപോലെ തന്നെ പൊടിച്ചെടുക്കട്ടോ. ഇത് നല്ലൊരു മണമാണ് കേട്ടോ, ഇത് ഓപ്പൺ ആക്കുമ്പോൾ തന്നെ നല്ലൊരു മണമാണ്. ഇനിയിപ്പം പുറത്തുനിന്നൊന്നും ഈ ഒരു നോമ്പിന് ഫിഷ് മസാല, ഗരം മസാല, എന്താ പറയുക, ബിരിയാണി മസാല എന്നെല്ലാം പറഞ്ഞിട്ട് വാങ്ങലില്ലേ, അങ്ങനെ വാങ്ങിയിട്ട് കാശൊന്നും കളയണ്ട, വീട്ടിൽ തന്നെ അടിപൊളിയായിട്ട് ഉണ്ടാക്കാം. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റൂലേ. ഇത് 1 വർഷം വരെ കേടുവിടാണ്ടെല്ലാം വെക്കാൻ പറ്റും കേട്ടോ. എന്നാലും ഇത് 2-3 മാസം കഴിയുമ്പം ഇതിൻ്റെ ഒരു ഫ്ലേവർ, ആ ഒരു നല്ലൊരു ആ ഒരു സ്മെല്ലെല്ലാം കുറഞ്ഞു വരണ വരും. അതുകൊണ്ട് 2-3 മാസം യൂസ് ചെയ്യാം, എന്നിട്ട് വീണ്ടും പുതിയതായിട്ട് പൊടിക്കട്ട. അതുകൊണ്ട് ഇതാ ഞാനീ പറഞ്ഞ അളവ് 2-3 മാസം ഉപയോഗിക്കാനുണ്ടാവും കേട്ടോ. പിന്നെ ഇത് എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ തന്നെ സൂക്ഷിക്കുക, ഓപ്പണാക്കി വെക്കണ്ട. അപ്പോൾ ഞാനിത് എങ്ങനെയാണ് ചേർക്കേണ്ടതെന്നും കൂടി പറഞ്ഞുതരാം. നമ്മൾ കറികൾ ഉണ്ടാക്കുമ്പം ഉള്ളി, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം നല്ലോണം വഴറ്റിയെടുക്കൂലേ, അത് നല്ലോണം വഴഞ്ഞ് വന്ന് കുക്കായിട്ട് വന്ന ശേഷമാണ് നമ്മൾ ഇത് 1/2 ടീസ്പൂണ് ഗരം മസാല പൊടി കറികളിൽ ചേർത്ത് കൊടുക്കട്ടോ. കുക്കായിട്ട് വന്ന ഉള്ളി, തക്കാളി,
ഇതിലേക്ക് ഈ ഒരു ഗരം മസാല പൊടി അര ടീസ്പൂണെല്ലാം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം മിക്സാക്കി പിന്നെ എന്താ വേണ്ടത്, മഞ്ഞൾപ്പൊടിയോ മുളക് പൊടിയോ മല്ലിപ്പൊടിയോ നിങ്ങൾക്ക് ചേർക്കാനുള്ള പൊടികളെല്ലാം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കറികൾ ഉണ്ടാക്കി നോക്കിയാൽ അടിപൊളി ടേസ്റ്റാണ്. എന്തായാലും ഉണ്ടാക്കി നോക്കുക ഈ ഒരു നോമ്പിന്. പല പല ടൈപ്പിലെ പൗഡർ വാങ്ങുന്നതിലും നല്ലതല്ലേ, വീട്ടിൽ തന്നെ എല്ലാത്തിനും ഉപകാരപ്പെടുന്ന ഒരു ഗരം മസാല പൊടി. അപ്പം അതാണിത്, എല്ലാവരും ട്രൈ ആക്കി നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടെല്ലാം കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് കാണുന്നതായിരിക്കും ഇൻഷാ അള്ളാ. അസ്സലാമു അലൈക്കും, ബൈ ബൈ.